ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ഒരു പരിപ്പ് കറിയാണ് വെക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിനായിട്ട് ഈ ഒരു കപ്പിന് ഒരു കപ്പ് മസൂർ ദാൽ എടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ഒരു സവാള കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. ഒരു 5 പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചെറിയതാണ്, അതുകൊണ്ട് 5 എണ്ണം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 2 വലിയ അല്ലി വെളുത്തുള്ളി കട്ട് ചെയ്തത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1 തക്കാളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് 2.5 കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ചേർത്ത് കൊടുത്ത് ഇതെല്ലാം കൂടെ നന്നായിട്ട് നിന്ന് ഇളക്കി കൊടുക്കാം. ഇനിയും ഗ്യാസ് ഓണാക്കിയതിന് ശേഷം നമുക്ക് ഇതൊന്ന് കുക്കർ അടച്ച് വെച്ച് തന്ന് വേവിച്ചെടുക്കാം. അപ്പോളേക്കും ഇതിന് ഒരു അരപ്പ് തയ്യാറാക്കാം. അതിനായിട്ട് മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് തേങ്ങ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂണോളം ചെറിയ ജീരകവും 1/4 ടീസ്പൂണോളം മുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. അരയ്ക്കാൻ ആവശ്യത്തിനുള്ള വെള്ളവും ചേർത്ത് കൊടുത്ത് നന്നായിട്ട് നിന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇത് പരിപ്പ് ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഒരു 4 വിസിൽ വന്നതുകൂടി വെന്ത് വന്നിട്ടുണ്ട്. ഇതിന് തവി കൊണ്ട് ഒന്നുകൂടെ ഒന്ന് ഉടച്ചു കൊടുക്കാം. ഇപ്പോഴും നല്ലതായിട്ടൊന്ന് ഉടച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓണാക്കാം. അതിനുശേഷം നേരത്തെ അരച്ചു വെച്ചിരിക്കുന്ന തേങ്ങയുടെ കൂട്ട് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്തതിന് ശേഷം അതോടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ട് നിന്ന് ഇളക്കി കൊടുക്കാം. നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ലായിരുന്നു. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്ത് വീണ്ടും നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ഇതൊന്ന് തിളച്ച് വരുന്നത് വരെ നമുക്കൊന്ന് ഇളക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാം. തേങ്ങയുടെ പച്ച മണമൊക്കെ ഒന്ന് മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി നല്ലതായിട്ടൊന്ന് തിളച്ചതിന് ശേഷം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഗ്യാസ് ഓഫാക്കിയതിന് ശേഷം ഇനി നമുക്കൊന്ന് താളിച്ച് ചേർക്കാം. അതിനായിട്ട് ഒരു പാത്രം വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂണോളം കടുക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ കടുകൊക്കെ ഒന്ന് പൊട്ടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വറ്റൽമുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. 2 വറ്റൽമുളക് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പില ഇവിടെ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ ഗ്യാസ് ഓഫാക്കിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1/4 ടീസ്പൂണോളം മുളക് പൊടിയാണ്. അതോടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുമ്പോൾ ഇതിന് നല്ലൊരു കളർ ഉണ്ടാകും. അതിനായിട്ട് കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ചേർത്ത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ദാൽ കറി ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വീണ്ടും പുതിയൊരു വീഡിയോ തരാം. അതുവരേക്കും ബൈ.